അത്ഭുതം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ജീസസ് വോയിസ് ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും. സ്ഥലം എ ജെ ഹാൾ, കുമാരപുരം. ആരാധന സമയം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 7 വരെ. ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9 മുതൽ 2 വരെ. ഏവരെയും കർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ യേശു ജീവിക്കുന്ന ദൈവമായി ഇന്നും നമ്മുടെ നടുവിൽ ഉണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് അരുളി ചെയ്ത ദൈവം ഇന്ന് പകൽ നമ്മൾ ഈ വചനം പ്രസംഗിക്കുന്ന സമയത്തും നമ്മുടെ നടുവിൽ ഉണ്ട്. നമ്മളിന്ന് ശക്തമായൊരു ദൈവവചനത്തിലേക്ക് പോകാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വചന ശുശ്രൂഷിച്ചപ്പോൾ ഒത്തിരി പേരുടെ മേൽ സൗഖ്യത്തിൻ്റെ കരം നീട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഫോൺ കോൾസ് കൂടെ അറിയാനിടയായി. സ്നേഹിത, നീ മരുന്ന് കഴിക്കുന്ന വ്യക്തിയായിരിക്കാം, കടമുള്ള വ്യക്തിയായിരിക്കാം, തകർന്ന വ്യക്തിയായിരിക്കും. പക്ഷെ ഇന്നത്തെ വചനം എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരുടെ ഇരുത്തുന്നത് പോലെ നിന്നെ ദൈവത്തിൻ്റെ കയ്യിലിരുത്തും. വചനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഇന്ന് ഈ വചനം സ്പോൺസർ ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ഫാമിലിയുണ്ട്. അവരുടെ അധ്വാന ഫലത്തിൽ നിന്ന് അവർ ഈ ശുശ്രൂഷ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. അവരെ കർത്താവ് അനുഗ്രഹിക്കാൻ അവർ 2 പ്രാർത്ഥനാ വിഷയം നമ്മളെ തന്നിട്ടുണ്ട്. അതിനെ ദൈവകരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. നമ്മെല്ലാം കൂടെ ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനം കേൾക്കാൻ ഞങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ആ ബ്ലെസ്സഡ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ദൈവകരങ്ങളിൽ സമർപ്പിച്ച ആ 2 പ്രാർത്ഥനാ വിഷയത്തിൻ്റെ ഹാലലൂയ, ഞങ്ങൾ വചനം പറയുമ്പോൾ അങ്ങയുടെ മഹത്വം ഇറങ്ങിയാട്ട് കർത്താവേ. ഇന്നുവരെയും വെളിപ്പെടാത്ത ദൈവപ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രാർത്ഥിച്ച് നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ്. സ്വർഗം തുണ നിന്നാട്ട്. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. വേദസ്വസ്തി വായിക്കുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ വചനം നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. വായിച്ചിട്ടുണ്ടോ? ആവർത്തന പുസ്തകത്തിലാണ്. ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന വചനം, നമുക്കത് 6 എന്റെ ഓർമ്മ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ, 6 വാക്യം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ, ആവർത്തന പുസ്തകം 6:6 കേട്ടോ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അവയെ നിന്റെ ഒന്ന് കൈകൊടുത്തേച്ച് പറ വചന ഹൃദയത്തിൽ ഇരിക്കണമെന്ന്. വചനം എവിടെ ഇരിക്കണം? ഹൃദയത്തിൽ ഇരിക്കണം. അപ്പൊ ഹൃദയത്തിൽ ഇരിക്കരുതാത്ത കാര്യങ്ങളുണ്ട്. പക, പിണക്കം, അസൂയ, കോപം, ക്രോധം, വാക്ക്, ഇതൊന്നും എവിടെ ഇരിക്കരുത്. ആ കൂട്ടത്തിൽ വചനം കൂടെ കയറ്റി വെക്കരുത്. അതിനെയെല്ലാം പുറത്താക്കിയിട്ട് വചനം മാത്രം എന്ത് ചെയ്യണം? ഹൃദയത്തിൽ സ്വരൂപിക്കണം. വചന ഹൃദയത്തിൽ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്ക. ഇരുന്നാ പോരാ, പിള്ളേർക്ക് ഈ വചനം എന്ത് ചെയ്ത് കൊടുക്കണം? പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇടയ്ക്ക് ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു കൊച്ചു പെങ്കൊച്ച്, ഈ കൊച്ചു പിള്ളേർ കണ്ടില്ലേ ഈ നടപ്പുറായും കഴിച്ചിട്ട് കഴിയുമ്പോൾ മുറിപ്പാവട ഇട്ട് നടക്കുന്ന ഒരു പരിവം ഉണ്ടല്ലോ. ഹല്ലേലൂയ. കൊച്ചു പാവട കേട്ട്, പ്രില്ലുള്ള പാവട കേട്ട് ഇങ്ങനെ വന്ന് എന്നെ വന്നപ്പോൾ ഹായ് പാസ്റ്റങ്കളെ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സ്റ്റൈലേ, ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ കൊച്ചിന് പറഞ്ഞു, എൻ്റെ മോളെ ഒരു പാട്ട് പാടും. അവളൊരു പാട്ട് പാടി ഞാൻ കണ്ണു തള്ളിപ്പോയി. അപ്പം അമ്മ കറ്റണ്ട പറയുമെന്ന് പറയാം. കൊച്ചടുത്തു നിന്ന് പാടി, അത് അന്തം വിട്ടുപോയി. പോട്ടെ, നല്ലത് പഠിപ്പിച്ചാലേ നല്ലത് പാടൂ. അപ്പൊ വചനം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കുകയും എഴുന്നേൽക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കുകയും അവയെ കുറിച്ച് സംസാരിക്കണം. മനസ്സിലായോ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മോശയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പോകണം, തിരിച്ചു പോകുമ്പോ യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പോകണം. അല്ല, വഴി വെച്ച് വഴക്കുണ്ടാക്കരുത്.
പിടികിട്ടിയോ? ഹല്ലേലൂയ. അടുത്ത കേട്ടോ, അവയെ നീ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം, കൈയെ കെട്ടണം, അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം, വാച്ച് കെട്ടിയില്ലെങ്കിലും വചനം കെട്ടണം, അവയെ നിന്റെ വീട്ടിന്റെ കട്ടിളകൾ മേലും പടിവാതിലും എഴുതണം. അതിനു മാത്രം കൃപയാൽ ഒരു കുഴപ്പമില്ല. 3 രൂപ 50 പൈസ ഉള്ളിയോളൊരു വീട്ടിൽ ചെന്ന ടോയ്ലറ്റിന്റെ വാതിക്ക് വരെ അടിച്ചേക്കുക. വചനമേ, നാളെ ഒരു സുവിശേഷ വേലയ്ക്ക് ചെയ്ത മിഷണറിമാരി ഒരു സ്ഥലത്തൂടെ പോയപ്പോളേ പെട്ടെന്നൊരു ചോറുങ്കലം വന്ന് മുമ്പിൽ വീണു. ഓ, എലി അവന് കാക്കൊണ്ട് അപ്പം കൊടുത്തു, ദൈവം തന്നതായിരിക്കുമെന്ന് നോക്കിയപ്പോൾ സ്റ്റെപ്പ് കെട്ടിയൊരു വീട്. ആ വീട്ടിലെഴുതി കേ ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ. ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടായിരിക്കുമ്പോൾ ഭർത്താവ് ചോറുങ്കലം എടുത്തെറിഞ്ഞ 3.5 രൂപയുടെ ബാക്കിയോ ആ വീടുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. വേണ്ടുന്നില്ല. ഹല്ലേലൂയ. ഇന്നാളെ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നേ. ഹല്ലേലൂയ. എന്നെ മെയിൻ ഹോളിൽ നിന്ന് വേറെ ഉൾമുറിക്കാത്തോട് പ്രാർത്ഥിക്കാൻ കൊണ്ട് ബ്രദർ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളൊന്ന് അനുഗ്രഹിക്കാൻ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു മദ്യഷാപ്പിൽ നിന്നാണോ പ്രാർത്ഥിക്കുന്നതെന്ന്. ഞാൻ ചോദിച്ചു, അച്ഛാ ഇത് ബെഡ്റൂമാണോ മദ്യത്തിൻ്റെ ഗോഡൗണാണോ? ആൻറ്റി പറഞ്ഞു പാർശ്വത് ഒന്ന് കാണ്. മേളത്തെയും കൂടെ തുറന്നും കാണിച്ചപ്പം നിരത്തി വെച്ചേക്കാ കുപ്പി. 9 കബോർഡ, 9 ഒന്നാമത് 9 നകത്തും കുപ്പിയാ. ഇപ്പൊ എന്നോട് അങ്ങനെ പറയുകയാണേ, മോടെ കല്യാണത്തിന് കൊണ്ടുവച്ചേക്കുവാ, മോടെ കല്യാണം നടക്കണേ, മദ്യം വേണോന്ന്. ക്രിസ്ത്യാനി, ഹല്ലേലൂയ. ആരാ ക്രിസ്ത്യാനി? ക്രിസ്തുവിനെ അനുകരിക്കുന്നവനാ ക്രിസ്ത്യാനി. 3.5 രൂപയുടെ ബാക്കിയും നീയും കൂടെ ബന്ധമില്ല. ക്രിസ്തുവിനെ അനുകരിക്കുന്നവനാണ് വചനം. അതുകൊണ്ടാ ബൈബിൾ പറഞ്ഞ മദ്യപാനി ദൈവരാജ്യം. ഹല്ലേലൂയ. അതൊക്കെ വിട്, അതൊന്നും ഒരു വിഷയമല്ല. ഉണ്ടേ നിർത്തിയാക്കണേ. ചില ആൾക്കാർ പറയും അച്ഛൻ ഒരു കുഴപ്പമില്ല, ഒരു എന്നാലും അച്ഛാൻ എന്തോ ഡീസൻ്റാന്ന് അറിയാമോ? വൈകിട്ട് വീട്ടിൽ വന്നാൽ മുട്ടുകുത്തി 3 പാട്ടുപാടി സങ്കീർത്തനം വായിച്ചിട്ടേ ഉറങ്ങത്തുള്ളൂ. കണങ്ങല്ല വാക്യത്തിലേക്ക് വരുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നീ ധൈര്യത്തോടെ പറയണം, എന്നെ സഹായിക്കുന്നത് യഹോവയുടെ കരമാണ്, മനുഷ്യന്റെ കരമല്ല. എന്നെ സഹായിക്കുന്നത് ദൈവത്തിന്റെ കരമാണ്. ഈ ദിവസങ്ങളിൽ നീ പ്രാർത്ഥിച്ചോ, ദൈവത്തിന്റെ സഹായം നീ അനുഭവിക്കാൻ പോകയാ, ദൈവത്തിന്റെ കരം നീ അനുഭവിക്കാൻ പോകയാ. ദിവസത്തിലെ ഹല്ലേലൂയ. അമ്മി നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കി ഹോമെങ്കിൽ വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. സഹായം വന്നാൽ നിന്റെ കാൽ അവൻ സമ്മതിക്കത്തില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. നിന്റെ കാൽ വഴുതാൻ അതെന്നെ വാക്യം, അവൻ സമ്മതിക്കത്തില്ല. മിണ്ടുന്നില്ല. എന്ത് ചെയ്യത്തില്ല? നിന്റെ കാല് വഴുതുന്ന പലർക്ക് സമ്മതമാ, പക്ഷെ ദൈവത്തിന് സമ്മതമല്ല. ഒരാമയും പറഞ്ഞാട്ട്, ഒരാമയും പറഞ്ഞാട്ട്. എടാ ദൈവത്തിന് സമ്മതമല്ല, നീ ഏത് പ്രതിസന്ധി ചെന്നാലും നീ പുറത്തു വന്നിരിക്കും. വിശ്വാസമുള്ള ഒരാമയും പറഞ്ഞാട്ട്, ദൈവത്തിന് ചിലത് സമ്മതമല്ല. നിന്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കത്തില്ല. ഈ സിംഹക്കുഴി വീണ ദാനിയേലേ, സിംഹമെല്ലാം വന്ന് ദാനിയലിന്റെ അടുക്ക വന്നിട്ട് ഇങ്ങനെ മണം പിടിച്ചിട്ട് മാറിപ്പോവുക. ദാനിയേൽ ഇങ്ങനെ കണ്ണു അടച്ചു കിടക്കുക, ഇപ്പൊ കടിക്കും, ഇപ്പൊ കടിക്കും, ഇപ്പൊ കടിക്കും എന്ന് പറഞ്ഞു. ദൂതന്മാര് പറഞ്ഞു സിംഹത്തിന് സമ്മതമാണ്, പക്ഷെ ദൈവത്തിന് സമ്മതമല്ല, അതുകൊണ്ട് തൊടാൻ പറ്റുകയില്ല. അതുകൊണ്ട് വെളിപ്പാട് വായിക്കുന്ന നിങ്ങൾ പാർക്കുന്നിടം സാത്താന്റെ സിംഹാസനമുള്ളടാ, പക്ഷെ അവിടെ നീ പാർക്കും. നല്ല ആമയും പറഞ്ഞാട്ടു. ഈ സിംഹത്തിന്റെ സ്വഭാവം പഠിച്ചാലേ, ഒരുത്തന്നെ അങ്ങോട്ട് ഇട്ടു കൊടുത്ത 5 മിനിറ്റ് കഴിയുമ്പോൾ 2 അസ്ഥി കഷ്ണം വെളിയിലിടും, അതാ സിംഹം. പക്ഷെ ദാനിയൽ എന്നിട്ടോ ഒരു ഇവനെ കടിക്കുന്ന പോലുമില്ല. എന്നാ സിംഹത്തിന് സമ്മതമാ, ദൈവത്തിന് സമ്മതമല്ല. നീ ഒന്ന് പഠിക്കാം, നിന്നെ സഹായിക്കുന്നവന് ചിലതൊക്കെ സമ്മതമല്ല, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഉറപ്പുള്ളവൻ ആമയും പറഞ്ഞാട്ട്, നിന്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കത്തില്ല. നിന്നെ താഴെയിടാൻ ചിലത് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സമ്മതിക്കാത്ത ദൈവം, നിന്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കത്തില്ല.
പോട്ടെ, ഞാൻ താഴോട്ട് വായിച്ചാൽ ഭയങ്കര തുള്ളിച്ചാടുന്ന വാക്യങ്ങൾ അതാഴെയല്ലേ. ഹല്ലേലൂയ, അതൊക്കെ വിടുകയാ. കർത്താവിൻ്റെ സ്തോത്രം. ഈ എബ്രായി ലേഖനത്തിൽ കർത്താവിൻ്റെ സ്തോത്രം 4:16 വാക്യം കിടപ്പുണ്ട്. ഒന്ന് വായിക്കണേ, Hebrews 4:16, 4:16 അതിൻ്റെ 16 വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ശ്രദ്ധിക്കണേ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ല. നിന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരാളെ ഉള്ളു, അവന്റെ പേരാ യേശു. അടിവരയിട്ട് ഹൃദയത്തിൽ കുറിച്ചിട്ടോ, മനുഷ്യ സഹായം വ്യർത്ഥമാണ്. യഹോവ നിന്നെ സഹായിക്കും. സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രരിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. സഹായിക്കാൻ കഴിവുള്ള ദൈവത്തിൽ മാത്രം ആശ്രയിക്കട്ടെ. ചിരിച്ചുകൊണ്ട് മാമി അടുത്തിരിക്കുന്ന കൈകൊടുത്തിട്ട് പറ, യഹോവ എന്നെ സഹായിക്കുമെന്ന് പറ. ഈ നമ്മൾ ബൈബിൾ പഠിച്ചാലേ, ദൈവത്തിൻ്റെ സഹായം ആര് ചോദിച്ചിട്ടുണ്ടോ അവരെയെല്ലാം ദൈവം സഹായിച്ചിട്ടുണ്ട്. നമുക്ക് വേദപുസ്തകത്തിലെ ഒരു വാക്യത്തിൽ യേശുവിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവത്തിലേക്ക് വരാം, എന്നിട്ട് പഴയ നിയമത്തിലോട്ടൊന്ന് ഓടിപ്പോവും, എന്നിട്ട് പുതിയ നിയമത്തിലോട്ടൊന്ന് ഓടി വരും, അപ്പോൾ യോഗം തീരുകയും ചെയ്യും. ഒരു നല്ല ആമയും പറഞ്ഞാട്ടെ. പക്ഷേ ആ ഓട്ടത്തിന് ഇച്ചിരി സമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പെട്ടെന്ന് നിങ്ങൾ തിരുതി വെക്കരുത്, ഈ ദൂതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം. ചിലരെ തൊടാനുണ്ട് ഹൃദയത്തെ കുറിച്ചോ. അടുത്ത ശനിയാഴ്ച ഇവിടെ വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ സഹായം നീ അനുഭവിക്കും. നമുക്ക് വായിക്കാം ദൈവത്തിൻ്റെ സഹായം. മത്തായി എഴുതിയ സുവിശേഷം എടുക്കാം, 15 എടുക്കാം, വാക്യം 25. എന്നാൽ അവൾ വന്നു, കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞവനെ നമസ്കരിച്ചു. എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ഹല്ലേലൂയ. ദൈവത്തോടൊരു മനുഷ്യൻ സഹായം ചോദിക്കുക, അവക്ക് ചെയ്യാൻ പറ്റാത്ത നീണ്ട വർഷങ്ങൾ അവൾ അനുഭവിച്ച ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ അവൾ ദൈവത്തോട് സഹായം ചോദിക്കുക. സ്നേഹിത, ഒരു സത്യം പറയാം, നീ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നത് ദൈവത്തോട് സഹായം ചോദിക്കാനാ. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, നിന്നെ സഹായിക്കാൻ അവൻ റെഡിയാ. പക്ഷെ വിശ്വസിക്കാൻ നീ തയ്യാറാകണം. നീ വിശ്വസിച്ചാൽ ആ കൃപ നീ അനുഭവിക്കാൻ പോവുകയാ, ആ നന്മ നീ അനുഭവിക്കാൻ പോവുകയാ. എന്നെ സഹായിക്കണമേ. നമുക്ക് ആ 21 വാക്യം മുതൽ നിർത്തി ഒന്ന് വായിക്കാം. യേശു അവിടെ വിട്ടു, സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാന്യസ്ത്രീ വന്ന് അവനോട്, കർത്താവെ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിക്കുമ്പോ കനാൻ ആരാന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കനാൻ ശപിക്കപ്പെട്ടവനാ, കനാന്യ കുടുംബം ശപിക്കപ്പെട്ടവനാ. ചുരുക്കി പറയാം, 4000 കനാന്യ കുടുംബങ്ങളിൽ ശാപം അടക്കി വാഴുക. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ, അവസരം കിട്ടിയപ്പോൾ ഒരു സ്ത്രീ സഹായം ചോദിച്ച് കർത്താവിന്റെ അടുക്കൽ വരിക. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഏത് ശപിക്കപ്പെട്ട വീടിനെയും കരകറ്റാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ, അവൻ്റെ പേരാ യേശു. യേശുവിൻ്റെ കാൽവരി മരണം ശാപത്തിന് പരിഹാരം ഉണ്ടാക്കിയ സ്ഥലമാ. അത് വിശ്വസിക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ ഈ ദൂതിലേക്ക് വരിക. ശ്രദ്ധിച്ചു കാണാം, കനാന്യ കുടുംബത്തിൽ ശാപം അഴിഞ്ഞാടുക. അമ്മി, അവൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. വന്ന് ശ്രദ്ധിക്കാം, വായിച്ചു കേൾക്കാം. യേശു അവിടെ വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാനി സ്ത്രീ വന്നവനോട്, കർത്താവെ, ദാവീദ് പുത്രായനോട് കരുണ തോന്നണമേ. എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. എനിക്ക് ദൈവം ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചപ്പം തന്നൊരു ദൂത, ദൈവത്തിന്റെ സഹായം ഇറങ്ങിയാൽ ഇനിയും ചില ദുർശക്തികൾ നിന്നെ ഉപദ്രവിക്കത്തില്ല. ജീസസ് ആരോടൊക്കെയോ ദൈവം പറയാം, മറഞ്ഞിരുന്ന് ഉപദ്രവിക്കുന്ന ദുരാത്മാക്കളുടെ ഇന്ന് ഈ ആരാധനയ്ക്കകത്ത് യേശു ജയം. യേശുവിന്റെ നാമത്തില് എത്ര പ്രാർത്ഥിച്ചിട്ടും മാറിപ്പോകാതെ മാറി മാറി നിന്റെ വീടിനെ ഉപദ്രവിക്കുന്ന ചില പൈശാചിക ആത്മാക്കൾ നിന്റെ കൂടാരത്തെ ചിന്ന ഭിന്നമാക്കുവാൻ, നിന്റെ തലമുറയെ ചിതറിച്ചു കളയാൻ വ്യാപരിക്കുന്ന ദുരാത്മാവിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ ജയം വെളിപ്പെടട്ടെ. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇന്ന് ചില ഉപദ്രവങ്ങൾക്ക് ഇന്ന് അറുതി വരാൻ പോവാ. ഇനിയും നിന്നെ ആ മേഖലയിൽ നിന്ന് ഉപദ്രവിക്കത്തില്ല. മാനസിക ദണ്ഡനം, ശാരീരിക ദണ്ഡനം, സാമ്പത്തിക തലത്തിലെ ദണ്ഡനങ്ങൾക്ക് എന്റെ ദൈവം ഫുൾ സ്റ്റോപ്പ് ഇടുക.
ജീസസ് വർഷങ്ങളായി വർഷങ്ങളായി നിന്റെ കുടുംബത്തെ തച്ചുടയ്ക്കുന്ന ആ ദുരാത്മ വ്യാപാരം, യെസ്, ആരോടൊക്കെയോ ദൈവം തൊട്ടു തൊട്ട് സംസാരിക്കുന്നു, ബ്രദർ സിസ്റ്റർ, പരിശുദ്ധാത്മാവ് ചലിക്കുവാൻ തുടങ്ങി. നിന്റെ ലൈഫിനെ തകർക്കുന്ന ദുരാത്മാവിനെ, എന്തുവാ ഭൂതോപദ്രവം? ഉപദ്രവിക്കുന്ന ഭൂതങ്ങളുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. ഒരു ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പോയി. സുന്ദരിയായ ഒരു പെൺകുട്ടി, അവൾ മെഡിസിൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അതിന്റെ ഹയർ സ്റ്റഡീസ് 1 കോടി രൂപ കെട്ടിവെച്ച പഠിച്ചതോ. 2 വർഷം പഠിച്ചപ്പോൾ ടെൻഷൻ തുടങ്ങി. പഠിത്തമെല്ലാം നിർത്തി ഇന്നൊരു വീടിനകത്ത് ഇരുട്ട് റൂമിനകത്ത് അടച്ചിട്ടേക്കുക. ഒരു ദിവസം 16 ഗുളികയാണ് 3 നേരമായിട്ട് കഴിക്കുന്നത്. ഹല്ലേലൂയ. അവക്ക് റൂം വിട്ട് വെളിയിൽ വരാൻ ഇഷ്ടമല്ല. അവിടെ മാതാപിതാക്കൾ വെളിരാജ്യത്ത്. ഹല്ലേലൂയ. ജനിച്ചു വളർന്ന കുഞ്ഞ, വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് അവൾ ഒരിക്കലും കഴിച്ചിട്ടില്ല, എല്ലാ ഹോട്ടൽ ഫുഡാണ് കഴിക്കുന്നത്. ഒന്നിനും കുറവില്ല, കോടീശ്വരൻ. പക്ഷേ ഈ ദണ്ഡനത്തിൽ നിന്ന് വിടുതൽ കിട്ടിയിട്ടില്ല. ഞാനൊരു ആത്മീകതൂത് പറയാം, ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ എനിക്ക് ദൈവാത്മാ ബോധ്യം തരുന്നു, ചിലരുടെ മനസ്സിനെ ദണ്ഡിപ്പിക്കുന്ന ദുരാത്മാവിനെ ദൈവം ഇന്ന് പിടിച്ചു കെട്ടട്ടെ. ഒരു ഭയങ്കര അധികാരം ഇവിടെ വ്യാപരിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തില് പ്രാർത്ഥിക്കുന്ന ചിലരോളാ ദൈവത്തിന്റെ ദൂത് നിന്നെ നിത്യ രോഗിയാക്കി മുദ്ര ചെയ്ത ദുരാത്മാവിന്റെ ശക്തി കേന്ദ്രങ്ങളെ ഈ പ്രാർത്ഥനയിൽ യേശു പിടിച്ചു കെട്ടട്ടെ. പ്രാർത്ഥിക്കുന്നവരെ വിട്ടുകൊടുക്കരുത്, നിന്റെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കരുത്, നിന്റെ വീടിനെ വിട്ടുകൊടുക്കരുത്. ആ ദണ്ണിപ്പിക്കുന്നവരെ പിടിച്ചു കെട്ടിയവൻ, എനിക്കറിയാം ഇതിനകത്ത് ശക്തമായ ദൈവ നിയോഗങ്ങൾ ദൈവം തരും, ഇതിനകത്ത് ശക്തമായ നടത്തിപ്പുകൾ ദൈവം തരും. നീ ആഞ്ഞു പ്രാർത്ഥിച്ചോ ചിലതിനെ പിടിച്ചു കെട്ടാൻ പോവാ. ഇന്ന് ചിലതിനെ ദൈവം പിടിച്ചു അപ്പൊ ഈ സ്ത്രീ കർത്താവിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്നെ എന്ത് ചെയ്യണം, സഹായിക്കണം. പ്രൈസ്തലോ. 21-ാമത്തെ വാക്യം മുതൽ നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കാം. യേശു അവിടെ വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാനിയ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. നിലവിളിച്ചു എന്റെ മകൾക്ക് ഭൂത ഉപദ്രവം കഠിനമായിരിക്കുന്നു. ഞാനൊരു സന്ദേശം കൂടെ പറയാം, ചില വീടുകളിൽ ഇവന്റെ ഉപദ്രവം കഠിനമാണ്, പക്ഷെ അതിനെയൊക്കെ കർത്താവ് വിടുവിക്കാൻ പോവുക. അവൻ അവളോട് ഒരു വാക്കുത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ, കർത്താവ്, നമ്മൾ പോലും ഞാൻ പോലും അപ്പളെ വണ്ടി കയറി പോയി, കരഞ്ഞു വീണിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നില്ല. ശിഷ്യന്മാർ ഇടപെട്ടിട്ട് പറഞ്ഞു, ഹല്ലേലൂയ. അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്നു, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. കാണുന്നില്ലയോ, അവളെ ഒന്ന് പറഞ്ഞയക്ക്, എത്രയോ വീൽചെയർ ഇരിക്കുന്നതിനെ സൗഖ്യമാക്കുന്നു, കിടക്ക വരുന്നതിന് കിടക്ക എടുത്തു പോന്നു, അങ്ങനെയൊന്ന് സൗഖ്യമാക്ക. അതിനവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നെ ഇതിനെ ഒന്നും സൗഖ്യമാക്കാൻ വിട്ടിട്ടില്ല, ഇസ്രായേലിൽ കാണാതെ പോയ ആടിനെ തപ്പി പിടിക്കാൻ എന്നെ വിട്ടേക്കുന്ന ദേശം കൊണ്ട് പറഞ്ഞു. അടുത്തത്, എന്നാൽ അവൾ വന്നു, കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞവനെ നമസ്കരിച്ചു. കണ്ടോ, അവള് പോയില്ല, അത്ര വലിയ ഗമയാണ് അങ്ങോട്ട് പോട്ടെന്നൊന്നുമല്ല, അവള് വന്ന് നമസ്കരിച്ചോണ്ട് ഒരു ഒറ്റ വീഴ്ച, കർത്താവേ എന്നെ സഹായിക്കണേ. ഒരാമീൻ പറഞ്ഞാട്ട്. ആരൊക്കെ നിനക്ക് മുമ്പിൽ നിന്നാലും അവരെ ഒന്നും നോക്കാതെ നീ ദൈവത്തിന്റെ സഹായം ചോദിക്കാം. ആമേൻ. കർത്താവേ എന്നെ സഹായിക്കണേ. അടുത്ത വായിച്ചേ. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിന് മനസ്സിലായി ഇവള് ചില്ലറക്കാരിയല്ല, അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഇട്ടു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനർത്ഥം ഞാൻ മക്കളെ കൊടുക്കാൻ വന്ന നീ നായ്ക്കുട്ടിയാണ്, നിനക്ക് തരത്തില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതിനവൾ, അതെ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ. അതേ കർത്താവേ, ഞാൻ നായ്ക്കുട്ടിയാ സമ്മതിച്ചു, പക്ഷെ എനിക്ക് മേശയിൽ വീഴുന്ന അപ്പനുറുക്ക് എന്റേതാ. എന്നാ വെളിപ്പാടാ, ഇങ്ങോട്ട് നോക്ക്, ഈ അപ്പം നുറുങ്ങിയത് എവിടാ? കാൽവറിയിലാ. ഈ നുറുക്ക് ഭക്ഷിച്ചാൽ, ഹല്ലേലൂയ, നിന്റെ സന്തതിയുടെ കുടുംബത്തിൽ കിടക്കുന്ന ആ ദുരാത്മാവ് വിട്ടുപോകും.
ഞാൻ നായ, ഞാൻ മേശോട്ടി ചോട്ടി കിടന്നോളാം, പക്ഷെ എനിക്ക് അപ്പം വേണ്ട, നുറുക്ക് മതി. 2017 വർഷം മുമ്പ് കാൽവറിയിൽ നുറുങ്ങപ്പെട്ട അപ്പം, ഞാൻ ജീവന്റെ അപ്പമാ. പീലാത്തോസിന്റെ കൽത്തളം മുതൽ ഗോൾഗോഥ വരെ ദൈവ ക്രോധത്തിന്റെ ചക്കിൽ മെതിഞ്ഞ് പൊടിഞ്ഞ് ജീവന്റെ അപ്പമായി തീർന്ന യേശു. കത്രുമേശ എടുത്ത് അപ്പം നുറുക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, അമ്മീ പീലാത്തോസിന്റെ കൽത്തളം മുതൽ ഗോൾഗോഥ വരെ ദൈവ ക്രോധത്തിന്റെ ചക്കിൽ വീണ് മെതിഞ്ഞ് പൊടിഞ്ഞ് ജീവന്റെ അപ്പമായി തീർന്ന യേശു. മനസ്സിലായോ? ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയാം, അമ്മേ അവൾ പറയാം, ആ അപ്പം നുറുക്ക് തന്നാൽ അതെന്റെ അവകാശമാ. ഒരു ആമീൻ പറഞ്ഞാട്ടെ. ആമീൻ. ജീസസ് അടുത്ത യേശുവിന്റെ അടുത്ത വാക്ക് കേട്ടോണേ. ആ യേശു അവളോട്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്, സ്ത്രീയേ നിന്റെ വിശ്വാസം വലിയത് വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. നീ വിശ്വസിച്ച പോലെ നിന്റെ ഇഷ്ടം പോലെ സംഭവിച്ചട്ടെ. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം. വിശ്വസിക്കുന്നവന്റെ ഇഷ്ടം പോലെ ദൈവം നടത്തി തരുന്നേ. ഒരു ആമീൻ പറഞ്ഞാട്ടെ. നീ വിശ്വസിച്ചാൽ നീ മനസ്സിൽ എന്താഗ്രഹിച്ചോ അത് നടക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആരോടൊക്കെ ദൈവം പറയാൻ പോ, വിശ്വസിക്കുന്ന പോലെ സംഭവിക്കും, നീ പ്രാർത്ഥിക്കുന്ന പോലെ സംഭവിക്കും. അത് മനസ്സിലാക്കുന്ന പറഞ്ഞ നല്ലൊരു ഹല്ലേലൂയ. ഈ പഴയ നിയമത്തിലെ ആസ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലാണ്. ഹല്ലേലൂയ. ഒന്ന് എടുക്കുന്ന നല്ലതാ. അമ്മേ ദിനവൃത്താന്തങ്ങളുടെ 2 ഹല്ലേലൂയ നല്ല ഒരു വാക്യം കിടപ്പുണ്ട്. അമ്മേ അത് വായിച്ച് ന്യൂ ടെസ്റ്റമെന്റിലോട്ട് വരാം. 2 Chronicles 14 14 അതിന്റെ 11 വാക്യം. ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ നല്ല ആമീൻ പറഞ്ഞാട്ട്. യഹോവേ ബലവാനും ബലഹീനതമായി കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. നിനക്ക് ആൾബലം കാണത്തില്ല, രാഷ്ട്രീയ സ്വാധീനം കാണത്തില്ല, പക്ഷേ അവരോടുകൂടെ ഉള്ളതിലും വലിയ ഒരുവൻ നിന്റെ കൂടെ ഉണ്ട്. ഇവിടെ ബലവാനും ഈ ആശയെക്കുറിച്ച് അധ്യായം ഒന്ന് എടുക്കണേ. 14 വാക്യം. അബിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആസാവിന് പകരം രാജാവായി. അവന്റെ കാലത്ത് ദേശത്തിന് 10 സ്വസ്ഥതയുണ്ടായിരുന്നു. കാലത്ത് ദേശത്ത് 10 സ്വസ്ഥതയുണ്ടായി. ആസ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ള ചെയ്തു. എന്താ സ്വസ്ഥതയാണ് കാര്യം? ആസ ദൈവത്തിന് പ്രസാദവും ഹിതവും ഹിതമായ കാര്യങ്ങളെ ആസ ചെയ്തു. ഒരാമീം പറഞ്ഞാട്ട്. അപ്പൊ ദൈവത്തിന് ഹിതവും ദൈവത്തിന് പ്രസാദമുള്ള ആമീ ജീവിതം നയിച്ചാൽ നിന്റെ കാലത്ത് നിനക്ക് സ്വസ്ഥതയാ. ഒരാമീം പറഞ്ഞാട്ട്. നിങ്ങൾക്കറിയാം സ്വസ്ഥതയില്ലാത്ത അവസ്ഥയാ പലർക്കും ഉള്ളത്. അമ്മ പണമുണ്ട്, സ്വസ്ഥതയില്ല. വീടുണ്ട്, സ്വസ്ഥതയില്ല. കാറുണ്ട്, സ്വസ്ഥതയില്ല. ഇതൊന്നുമില്ല, സ്വസ്ഥതയില്ല. അങ്ങനെയുള്ളവരുമുണ്ട്. പറയാം നിങ്ങളോട്, നിനക്ക് സ്വസ്ഥത തരാൻ എന്റെ കർത്താവിന് മാത്രമേ കഴിയൂ. ഇന്ന് വിശ്വാസം ഉണ്ടോ? സൗഖ്യമാവോ? തീർച്ചയായും. അങ്ങോട്ടും തിരിഞ്ഞു നിന്ന് പറഞ്ഞു, വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഉണ്ട്. ഹല്ലേലൂയ. ഇനി നല്ല ചിരി, അങ്ങനെ തന്നെ ചിരിക്കണം കേട്ടോ. ഇങ്ങനെ കൈപിടിച്ചേ, ഇങ്ങനെ പിടിക്കോ, ഇങ്ങനെ ചുരുട്ടിയൊക്കെ പിടിച്ചേ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോ. സിസ്റ്റർ തോളെ കൈവെക്കും. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹീലിംഗ്. ഇനി വിരലുകളെ നിവർത്തുക. ഹീലിംഗ്. ജീസസ് കയ്യെടുത്ത സിസ്റ്ററെ. ജീസസ്. ആ പൊങ്ങട്ടെ കൈ മേപ്പോട്ടെ. യെസ്. ആ താത്താ ഇനിയും പൊക്കിയാട്ട്. ഇനിയും താത്താ ഒന്നുകൂടെ താത്തട്ട്. ഒന്നുകൂടെ പൊക്കിയാട്ട്. എന്നാലും എന്തോ സംഭവിച്ചു. വേദന കുറഞ്ഞു. എത്ര നാളായിട്ടുള്ള രോഗമായിരുന്നു? 2 കഴുത്തിന് വന്നപ്പോഴാണ് കൈക്ക് പ്രശ്നം. ഇപ്പൊ എവിടെ പോയ പ്രശ്നം? പ്രശ്നം പോയി. രണ്ട് കൈയും ഒന്ന് പൊക്കിക്കുന്നു. അങ്ങോട്ട് ഒന്ന് തിരിഞ്ഞു നിന്ന് അവരെ ഒന്ന് വീശി കാണിച്ച കൈ. ഹല്ലേലൂയ. നോക്കിയ 2 ആ കൈ പൊക്കാൻ കൈയായിരുന്നെങ്കിൽ കർത്താവ് തൊട്ട് പിടിപ്പിക്കുക. ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്ന വചനം, നിങ്ങളിൽ ഒരത്ഭുതം ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇന്ന് നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ അകത്തൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ. നിങ്ങളെ കൈ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ലവ് യു ഫാദർ. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ,
ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ പാദപീഠത്തിൽ അടുത്തു വരികയാണ്. കർത്താവേ, ഈ ജനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണമെന്ന് തിരുവെഴുത്തിൽ ഞങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. കർത്താവേ, നാളിതുവരെ അനുഗ്രഹിക്കപ്പെടാൻ കഴിയാതെ തൊടുന്നതെല്ലാം തകരുന്ന ഈ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്നവരിൽ ആത്മീയ അനുഗ്രഹം, രണ്ടവരിൽ ഭൗതിക അനുഗ്രഹം ആമി വെളിപ്പെടട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെ തൃക്കൈ നീട്ടി തൊട്ടാട്ട്, പ്രശ്നങ്ങളെ എടുത്തു മാറ്റിയാട്ട്, അത്ഭുതമാക്കി മാറ്റിയാട്ട്, യേശുവിൻ നാമത്തിൽ തന്നെ ആമി. നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കാൻ താല്പര്യമുണ്ടോ? ഞങ്ങൾ വരാം അവിടേക്ക്. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥനാ വിഷയമുണ്ടോ? നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ദൈവം സ്വർഗത്തിലെ സമാധാനം കൊണ്ട് നിങ്ങളെ നിറക്കട്ടെ. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം സുവിശേഷ വേലയ്ക്കായി അയച്ചു തരിക. നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. യേശു അത്ഭുതം ചെയ്യുന്നു തിരുവനന്തപുരത്ത്. ജീസസ് വോയിസ് ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും. സ്ഥലം എ ജെ ഹാൾ, കുമാരപുരം. ആരാധന സമയം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 7 വരെ. ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9 മുതൽ 2 വരെ. ഏവരെയും കർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും.